പ്രിയപ്പെട്ട പി സി വിശ്വനാഥ് ചില കാര്യങ്ങൾ സംസാരിച്ചു. സർ, എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പരുത് എന്നുള്ളതാണ്. സി പി ഐ എം എം എൽ എ കെ ശാന്തകുമാരി കോൺഗ്രസ് എം എൽ എ പി സി വിഷ്ണുനാഥിന് നൽകിയ മറുപടിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് സഭയിൽ പി സി വിഷ്ണുനാഥും ലീഗ് എം എൽ എ മഞ്ഞലാംകുഴി അലിയുമൊക്കെ ഭരണപക്ഷത്തിന് നേരെ രൂക്ഷമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായാണ് കോങ്ങാട് നിന്നുള്ള എം എൽ എ ആയ കെ ശാന്തകുമാരി രംഗത്തു വന്നത്. ശാന്തകുമാരിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ബഹുമാനായിട്ടുള്ള ശ്രീമതി ശാന്തകുമാരിക്ക് അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. ഇവിടെ എനിക്ക് മുമ്പ് സച്ചിന് മുമ്പ് പ്രിയപ്പെട്ട പി സി വിശ്വനാഥ് ചില കാര്യങ്ങൾ സംസാരിച്ചു. സർ, എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പരുത് എന്നുള്ളതാണ്. കേരളത്തിൽ ഇടതുപക്ഷവും യു ഡി എഫും മാറി മാറി ഭരിച്ചു. ഈ കാലയളവിലെല്ലാം എടുത്ത നയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വ്യത്യസ്തത ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാം. പ്രിയപ്പെട്ട മഞ്ഞളാംകുഴി അലി അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ്. ജനാധിപത്യത്തെ നിരക്കാത്ത വാക്കുകൾ ഈ സഭയിൽ പ്രയോഗിക്കുന്നത് ആർക്കും ഗുണകരമല്ല. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ വാക്കുകൾ അവർക്കും അക്കാര്യത്തിലും ബാധകമാണെന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മളെല്ലാം ജനാധിപത്യ മര്യാദകൾ പരസ്പരം അംഗീകരിച്ച് പോകേണ്ടവരാണ്. ഇത് പൊതുസമൂഹം കാണുന്നുണ്ടെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഇവിടെ ആയിരത്താണ്ടുകളായി ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജന്മിത്തത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും ചാട്ടവാർ അടിയേറ്റ് അടിമത്തത്തിൻ്റെ ഇരുട്ടറകളിൽ മാത്രം ജീവിക്കേണ്ടി വന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയുടെ ചരിത്ര നിർമ്മിതിയാണ് ആധുനിക കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഓരോ ജാതി വിഭാഗങ്ങളെയും വെള്ളം കയറാത്ത അറകളാക്കി മാറ്റി രാഷ്ട്രീയ ചതുരംഗ കളിയിലെ കള്ളികളും കരുക്കളുമാക്കി ഈ വിഭാഗത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോലും ശബ്ദമുയർത്താൻ കഴിവില്ലാത്തവരായി മാറ്റിയ അനുഭവമാണ് നമുക്ക് മുമ്പിലുള്ളത്. ചില വലതുപക്ഷ സംഘപരിവാർ വർഗീയ രാഷ്ട്രീയ ആശയങ്ങളുടെ തടവറയിൽ നിന്ന് ഈ വിഭാഗങ്ങളെ മോചിപ്പിച്ച് നവോത്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പുരോഗമനാശയങ്ങളുടെയും വേരോട്ടങ്ങളിലൂടെ സാമൂഹ്യ പുരോഗതിയിലേക്ക് നയിച്ച ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്. സർ, ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടി 75 വർഷം. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെ നരബാധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന Article 14 നമുക്ക് വളരെ പ്രസക്തമാണ്. സർ, Article 14 പറയുന്നത് ദ സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ് പ്രൊമോട്ട് വിത്ത് എ സ്പെഷ്യൽ കെയർ ദ എഡ്യൂക്കേഷൻ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി വീക്കർ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ ആൻഡ് ഇൻ പെർട്ടിക്കുലർ ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഷാൽ പ്രൊട്ടക്ട് ദം ഫ്രം സോഷ്യൽ ഇൻജസ്റ്റീസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. വളരെ വളരെ ക്ലിയറാണ്. സർ, ഇത് സർക്കാരിൻ്റെ ചുമതലയാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്നു ആ ഭരണഘടനയിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മൾ എല്ലാ ഗവൺമെൻറ്റുകളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭരണഘടന ഉത്തരവാദിത്വം ദൗത്യം ഏറ്റെടുത്ത് ഈ പാവപ്പെട്ട മനുഷ്യർക്കെതിരായിട്ടുള്ള അനീതിക്കെതിരായിട്ടുള്ള ഇൻജസ്റ്റിസിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി നമ്മുടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ സാമൂഹ്യ പുരോഗതി ലക്ഷ്യം വെച്ച് പുതിയ ജനറേഷൻ അവർ മാറേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ്, അവർ വളരേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. ആ കാഴ്ചപ്പാടാണ് ഭരണഘടനാനുസൃതമായി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ എല്ലാം സൂചിപ്പിച്ചു, നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പദ്ധതികളാണ്. അസമാനതകളില്ലാത്ത ചരിത്രമാണ് അക്കാര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയിലേക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികളെ ആനയിച്ച് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന ഒട്ടേറെ വിദേശ പഠന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട്. അതെല്ലാം ഇനിയും നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ജനസംഖ്യയിൽ അധികം ഫണ്ടുകൾ മാറ്റിവെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പിലാക്കി കൊണ്ടുപോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അക്കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. പാലക്കാട് മെഡിക്കൽ കോളേജിന് അവകാശമൊക്കെ നമുക്കറിയാം. പക്ഷേ ആ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്ന് കാണുന്ന തരത്തിലേക്ക് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഫണ്ടിൽ നിന്ന് 500 കോടിയിലധികം വരുന്ന സംഖ്യ വിനിയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യത കാലഘട്ടം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിൽ സർ ആദ്യമായിട്ടാണ് 100 കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഡോക്ടർമാരാക്കണമെങ്കിൽ അതിൽ 75%
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഡോക്ടർ റോയൽ ജോബുകളിലേക്ക് അവർ ചുവട് വെച്ച് മുന്നോട്ട് പോകുന്ന അനുഭവമാണ്. അല്ല, അത് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. എ പി അനിൽകുമാർ, പ്രിയപ്പെട്ട എ പി അനിൽകുമാർ മുൻ മന്ത്രി, അദ്ദേഹം ശ്രീ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഞാനും അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവകാശമുണ്ടല്ലോ, എല്ലാവർക്കും പറയാം, മുൻ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൽ പറയുന്നത്, അത് നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ചില പിന്നെ റെഗുലറൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ വികസന പദ്ധതികൾക്കകത്ത് നമ്മുടെ വകുപ്പും ആരോഗ്യ വകുപ്പും കൃത്യമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ കാണുന്നത്. അതോടൊപ്പം സർ, അവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒന്ന് പറഞ്ഞോട്ടെ, എന്താത് എം എൽ എമാരെ ആ അതിൻ്റെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാനുള്ള ഒരു ഉത്തരവ് കൂടി അക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ വിഷയം നമ്മുടെ കേരളത്തിലെ എസ് സി എസ് ടി കോർപ്പറേഷൻ സംബന്ധിച്ചാണ്. നമുക്കറിയാം കേരളത്തിൽ സർ ഒരുപാട് ന്യൂജൻ ബാങ്കുകൾ അപ്പുറത്ത് വരികയാണ്. അവിടെ പണമിടപാടുകളും ലോണുകൾ വായ്പകൾ മറ്റു കാര്യങ്ങളും ഒക്കെ നിരവധി നടത്തിക്കൊണ്ടിരിക്കുന്ന വട്ടിപ്പലിശക്കാരും കൊള്ളപ്പലിശക്കാരും ഒക്കെയാണ് ഈ സാധാരണക്കാരെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം കടക്കണിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ 972 രൂപീകരിച്ചതാണ്. നിരവധി നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നഷ്ടത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 കോൺസിക്യൂട്ടീവ്ലി ലാസ്റ്റ് 2 നമ്മുടെ ഈ കോർപ്പറേഷൻ ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, നമ്മുടെ ഒരു കൈത്താങ് ഉണ്ടാവണം അക്കാര്യത്തിൽ കുറെ കൂടി. അതായത് 45 ലക്ഷത്തിലധികം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഈ കേരളത്തിൽ അംഗങ്ങളാണ്. ഇവർ 35,000 ആളുകൾ മാത്രമാണ് അതിൽ ലോണേഴ്സ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് സഹായം കിട്ടുന്ന തരത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. സാർ, മറ്റൊന്ന് ഇവിടെ പറഞ്ഞ നിരവധി ജോബുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ വകുപ്പ് നേടിയിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു. മറ്റൊരു കാര്യം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഭൂമിയെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചും ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണെങ്കിൽ പോലും, നമുക്ക് ഇനിയും ഈ പാവപ്പെട്ട മനുഷ്യന്റെ അന്തസ് ഉയർത്താൻ സ്വന്തമായി ഭൂമി എന്ന ആശയം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 44% വരുന്ന പട്ടികവർഗ വിഭാഗങ്ങളും 33.6% വരുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഇനിയും സ്വന്തമായി ഭൂമി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മുടെ ഗവൺമെന്റിന്റെ കൃത്യമായി. സാർ, ഈ 1.5 മിനിറ്റ് അതിന് മുമ്പ് തന്നെ ബല്ലടിച്ചു സാർ. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് പുതിയ തീരുമാനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിരവധി മിച്ചഭൂമികൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ മിച്ചഭൂമികളെല്ലാം തിരിച്ചെടുക്കണം. നിരവധി പാട്ടക്കരാറിന്റെ കാലാവധി കഴിഞ്ഞ എസ്റ്റേറ്റ് ഉടമകളുടെ കൈവശം കോടതികൾ വിഹരിക്കുകയാണ് കേസുകൾ സർ. ഈ സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് ആ ഭൂമി മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് ഈ കേരളത്തിലെ ഭൂരഹിതരായ പാവപ്പെട്ട മനുഷ്യർക്ക് സ്വന്തമായ ആസ്തി ഉണ്ടാക്കാൻ, ആ പാവപ്പെട്ടവരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ ആ തീരുമാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിസർവേഷൻ സംബന്ധിച്ച്, ഇന്ത്യയിലെ റിസർവേഷൻ അനിവാര്യമായിരിക്കുകയാണ്. പക്ഷേ പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ആന്റി റിസർവേഷൻ പോളിസി സ്വീകരിക്കുന്നു. ഇവിടെയും ചില ആളുകൾ അക്കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെടുന്നുണ്ടായി. സർ, ഇവിടെ നമുക്ക് വേണ്ടത് പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജോലി സംബന്ധമായി റിസർവേഷൻ അനിവാര്യമാണ്. ഉയർന്ന തസ്തികകളിലേക്ക് അതുപോലെ തന്നെ പഠന മേഖലകളിലെല്ലാം നമുക്ക് റിസർവേഷൻ വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഈ ഗവൺമെന്റ് നേതൃത്വത്തിൽ തീരുമാനിക്കപ്പെട്ടത് ഒന്ന് ദേവസ്വമായിട്ടില്ല, ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനങ്ങളിൽ പി എസ് സി മോഡൽ വരാൻ വേണ്ടി പോകുന്നു. അത് അടിയന്തരം നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സർ എത്ര കാലമായി ഓരോ വർഷവും 17,000+ കോടി രൂപ ചെലവഴിക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം എന്ന അനിവാര്യമാണ്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി പ്രിയപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ